നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നമുക്കിന്ന് ഗർഭിണികളിലെ രക്തസമ്മർദ്ദവും അതിൻ്റെ കാരണവും അവയ്ക്കുള്ള പരിഹാരത്തെ പറ്റിയും ചർച്ച ചെയ്യാം. ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ രക്താതിമർദ്ദം ഗർഭിണികളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാരോഗ്യ പ്രശ്നമാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ നല്ല ആരോഗ്യം ഉറപ്പാക്കുവാൻ ഗർഭിണിയായ സ്ത്രീ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ സമയത്തുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളും. മിക്ക കേസുകളിലും ഇത് അമ്മയെയും കുട്ടിയെയും ബാധിക്കുന്നില്ലെങ്കിലും ഇത് വെറുതെ അവഗണിച്ച് തള്ളേണ്ട കാര്യവുമല്ല. മതിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ചില തരത്തിലുള്ള സങ്കീർണതകൾക്കൊക്കെ കാരണമാകാം. അതിനാൽ നിങ്ങളുടെ രക്തസമ്മർദ്ദ നില ഈ ഘട്ടത്തിൽ നിരന്തരം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. ഗർഭധാരണം മൂലമുള്ള രക്താതിമർദ്ദം പ്രധാനമായും സ്ത്രീകളുടെ പ്രായത്തിനനുസരിച്ച് ഉയരുന്നതായി കാണപ്പെടുന്നു. മിക്ക കേസുകളിലും സ്ത്രീകളുടെ ജീവിതശൈലിയിലെ മാറ്റം മൂലമാണ് ഈ ഘട്ടത്തിൽ രക്താതിമർദ്ദം കാണപ്പെടുന്നത്. ജോലിയുടെ സമ്മർദ്ദം, വൈകിയുള്ള ഗർഭധാരണം, പ്രായം, മാനസിക പിരിമുറുക്കം എന്നിവയൊക്കെ ഇതിൻ്റെ പിന്നിലെ ചില കാരണങ്ങളാണ്. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നില്ല എങ്കിലും പൊതുവെ ജാഗ്രത പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗർഭകാലത്ത് ഒരു സ്ത്രീ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഉയർന്ന രക്തസമ്മർദ്ദവും അത്തരത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. ഇത് മറ്റേതൊരു സാധാരണ അവസ്ഥയെയും പോലല്ല. എന്നാൽ സ്ത്രീകൾ രക്താതിമർദ്ദം നിയന്ത്രിക്കുവാനുള്ള മരുന്ന് ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കരുത്. പ്രായപൂർത്തിയായ ഒരാളുടെ ബി പി 120/80 mmHg ആണ്. ഗർഭകാലത്ത് സാധാരണയായി ബി പി കുറയുകയും ഗർഭാവസാനം നോർമലാവുകയും ചെയ്യും. എന്നാൽ എപ്പോഴെങ്കിലും ബി പി 140/90 അതിനധികമായാൽ രക്താതിമർദ്ദമായി തന്നെ അതിനെ കണക്കാക്കാം. ഗർഭകാലത്തുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തെ ഗർഭകാലത്തെയും ഗർഭധാരണത്തിൻ്റെ ആഴ്ചയെയും അടിസ്ഥാനമാക്കി മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായി ക്രോണിക് ഹൈപ്പർ ടെൻഷൻ. ഗർഭിണിയായതിനു ശേഷമുള്ള ആദ്യത്തെ 20 ആഴ്ചകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം സാധാരണയായി കാണപ്പെടുന്നത്. ഇതൊരു പക്ഷേ ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കാം. ഇതിന് സാധാരണയായി രോഗലക്ഷണങ്ങളില്ലാത്തതിനാൽ എളുപ്പത്തിൽ നിയന്ത്രിക്കുവാനും കഴിയും. ശരിയായ സമയത്ത് ഇത് നിയന്ത്രിക്കാൻ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടാം. രണ്ടാമതായി, ഗർഭകാലത്തെ അമിത രക്തസമ്മർദ്ദം, അതായത് ഗർഭകാലത്തെ പ്രമേഹം പോലെ തന്നെ ഗർഭകാലത്തെ അമിത രക്തസമ്മർദ്ദവും ഗർഭാവസ്ഥയുടെ 20 ആഴ്ച പിന്നിടുമ്പോൾ ആണ് ബാധിക്കുന്നത്. രക്തസമ്മർദ്ദം ഉയർന്ന് 140/90 മുകളിലാകും. എന്നാൽ പ്രസവശേഷം ഇത് സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അമിത രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുന്നതിൽ അഭാവം കാട്ടിയാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായ പ്രശ്നങ്ങൾ വന്നു ചേരാനാണ് സാധ്യത. മൂന്നാമതായി, പ്രീ എക്ലാംഷ്യ. പ്രീ എക്ലാംഷ്യ തികച്ചും സങ്കീർണമായ ഒരവസ്ഥയാണ്. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാണ്. ഗർഭകാലത്തെ ആദ്യ 20 ആഴ്ചകൾക്ക് ശേഷം ഇത് സാധാരണയായി സംഭവിക്കാം. എക്ലാംഷ്യ കൃത്യസമയത്ത് കണ്ടുപിടിക്കുവാനും അതിനനുസരിച്ച് ചികിത്സ നൽകുവാനും സാധിക്കുന്നതാണ്. ഗർഭാദ്യമായി ഗർഭം ധരിക്കുന്നവർ, അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദം കൂടുതലായിട്ടുള്ളവർ, കൗമാരഗർഭം, 35 വയസ്സിന് ശേഷമുള്ള ഗർഭം, ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നവർ, മുമ്പ് ഗർഭാവസ്ഥയിൽ പ്രീ എക്ലാംഷ്യ വന്നിട്ടുള്ളവർ, പ്രമേഹമുള്ളവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡേഴ്സൊക്കെ വന്നതിന് ശേഷം ഗർഭം ധരിച്ചവർ, അമിത ഭാരമുള്ളവർ, ഗർഭിണിയാവുന്നതിന് മുൻപ് തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖമുള്ളവർ, ഇവർക്കൊക്കെ പ്രീ എക്ലാംഷ്യ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരത്തിലെ നീര്, പ്രധാനമായും മുഖം, കഴുത്ത്, കൈ എന്നിവിടങ്ങളിൽ നീരുണ്ടാവുക, അതുപോലെ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ നഷ്ടപ്പെടൽ, മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറയുക, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് അണുക്കളുടെ എണ്ണം കുറയുക, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ കൂടുക, കാഴ്ച മങ്ങുക, തലവേദന, അതുപോലെ തന്നെ വയറിൻ്റെ മുകളിലായി വേദന ഉണ്ടാവുക, ഓക്കാനം, ഛർദി, ക്രിയാറ്റിൻ്റെ അളവ് കൂടുക, ശ്വാസകോശത്തിൽ നീർക്കെട്ട് തുടങ്ങിയവ, അതുപോലെ ഇതൊക്കെ സിവിയർ എക്ലാംഷ്യയുടെ ലക്ഷണങ്ങളാണ്. ഇതിൽ തലവേദന,
കാഴ്ചമങ്ങൽ, വയറിൻ്റെ മുകളിലായി വേദന, ഓക്കാനം, ഛർദി എന്നിവ പ്രീ എക്ലാംഷ്യയുടെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണ്. പ്രീ എക്ലാംഷ്യ ഉള്ളവരിൽ ശരീരമാസകലമുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങുകയും തലച്ചോർ, കിഡ്നി, കരൾ, കണ്ണ് തുടങ്ങിയവയിലേക്കുള്ള രക്തചംക്രമണം കുറയുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി തലച്ചോറിൽ രക്തസ്രാവം, കാഴ്ച നഷ്ടപ്പെടുക, ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുക, പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, രക്തക്കുഴലിൽ ക്ലോട്ട് ഉണ്ടാവുക, വൃക്കയുടെ പ്രവർത്തനം നശിക്കുക, കരളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവുക, പ്രസവത്തിന് മുമ്പ് തന്നെ പ്ലാസൻ്റ ഗർഭപാത്രത്തിൽ നിന്നും വിട്ടുപോരുക, പ്രസവം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടാവുക, പെട്ടെന്ന് അബോധാവസ്ഥയിൽ പോകുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പ്രീ എക്ലാംഷ്യ ഉണ്ടാകുമ്പോൾ പ്ലാസൻ്റയിലേക്കും ഗർഭപാത്രത്തിലേക്കുമുള്ള രക്തചംക്രമണത്തെ അത് ബാധിക്കാം. ഇതുമൂലം കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജനും പോഷണങ്ങളും കിട്ടാതെ വരുന്നു. ഇതിൻ്റെ ഫലമായി കുഞ്ഞിന് തൂക്കക്കുറവുണ്ടാവുക, വളർച്ച മുരടിക്കുക, അമ്നിയോട്ടിക് ദ്രാവകത്തിന് കുറവ് സംഭവിക്കുക, ഇവയൊക്കെ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് തന്നെ സംഭവിക്കാനും സാധിക്കും. ഗർഭകാലത്ത് അമിത BP എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണം. ആദ്യത്തെ ഗർഭധാരണത്തിലാണ് പൊതുവെ അമിത രക്തസമ്മർദ്ദവും അതിനെ തുടർന്നുള്ള സങ്കീർണതകളും കൂടുതലായി കാണുന്നത്. ആദ്യ ഗർഭത്തിൽ അമിത BP ഉണ്ടാകുന്നവർക്ക് അടുത്ത ഗർഭധാരണത്തിലും BP കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഗർഭിണിയുടെ പ്രായം 18 വയസ്സിന് താഴെയാണെങ്കിലും 35 വയസ്സിന് മുകളിലാണെങ്കിലും BP വ്യതിയാനം ഉണ്ടാകാം. കൂടാതെ ഗർഭകാലത്ത് പ്രമേഹമുള്ളവർക്കും BP ഉയരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്നവർ, നേരത്തെ ഞാനിത് പറഞ്ഞതുപോലെ തന്നെ വൃക്കരോഗമുള്ളവരിലും ഗർഭിണികൾക്ക് പോഷണക്കുറവുണ്ടെങ്കിലും അമിത BP ഉണ്ടാകാറുണ്ട്. BP അപ്പാരറ്റസ് ഉപയോഗിച്ച് ലളിതമായ പരിശോധനയിലൂടെ അമിത BP തിരിച്ചറിയുവാൻ സാധിക്കും. അതിനാൽ ഗർഭിണിയായ അന്ന് മുതൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. സാധാരണയായി ഗർഭിണികളിൽ മാസത്തിൽ ഒരിക്കലും 25 മുതൽ 36 ആഴ്ച വരെ രണ്ടാം ആഴ്ചയിൽ ഒരിക്കലും 36 ആഴ്ചയ്ക്ക് ശേഷം ആഴ്ചയിൽ ഒരിക്കലും BP പരിശോധന നടത്തണം. അമിത BP ഉള്ളവരിൽ പരിശോധന ചിലപ്പോൾ കൂടുതൽ തവണ വേണ്ടി വന്നേക്കാം. അമിത രക്തസമ്മർദ്ദത്തെ തുടർന്നുള്ള സങ്കീർണതകൾ തിരിച്ചറിയുവാൻ മൂത്രപരിശോധന ആവശ്യമായി വരും. മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ്, അതുപോലെ ക്രിയാറ്റിൻ്റെ അനുപാതം തുടങ്ങിയവയൊക്കെ പരിശോധിക്കണം. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് ചീര. ഇന്ന് മിക്ക വീട്ടുകളിലും ചീര കൃഷി ചെയ്യാറുമുണ്ട്. മഗ്നീഷ്യം, അയൺ, വൈറ്റമിൻ സി എന്നിവയൊക്കെ ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഇടയ്ക്കൊക്കെ ചീര കഴിക്കുന്നത് ഫലം ചെയ്യും. അതുപോലെ തന്നെയാണ് മുരിങ്ങക്കാ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലൊരു പരിധിവരെ BP നിയന്ത്രിച്ച് നിർത്തും. പൊട്ടാസ്യവും മറ്റ് പോഷണങ്ങളും കൂടുതലായി അടങ്ങിയ ഒന്നാണ് ഏത്തപ്പഴം. ഇതും ദിവസവും ഒരെണ്ണം വെച്ച് കഴിച്ചാൽ ഒരു പരിധിവരെ ഉയർന്ന രക്തസമ്മർദ്ദം സാമാന്യ രീതിയിൽ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കും. പാൽ കൊഴുപ്പുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയുമെങ്കിലും പാട നീക്കിയ പാൽ ഏത് പ്രായക്കാർക്കും അനുയോജ്യമാണ്. പാലിൽ രക്തസമ്മർദ്ദം നല്ലപോലെ കുറയ്ക്കുന്ന കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ദിവസവും കിടക്കുന്നതിന് മുമ്പായി പാല് കുടിക്കുന്നതും ശീലമാക്കുക. പാലിലെ കാൽഷ്യം എല്ലിനും പല്ലിനും ബലം കിട്ടുവാനും സഹായിക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കിവി. കിവിയിൽ പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇതിലടങ്ങിയിട്ടുള്ള ലൂട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായ ലിക്കോപ്പിൻ ധാരാളം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ BP ഉള്ളവർ തക്കാളി കഴിക്കുന്നതും വളരെ നല്ലതാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹം അകറ്റുന്നതിനും സഹായിക്കും. ദിവസവും ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നതും ഫലം ചെയ്യും. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്ന പൊട്ടാസ്യവും മഗ്നീഷ്യവും ബീൻസിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ബീൻസ് വളരെ നല്ലതാണ്. ബീൻസിൽ മിനറൽസ്, കാൽഷ്യം, പൊട്ടാഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. BP കുറയ്ക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് ഉപ്പിൻ്റെ അളവ് നന്നായി കുറയ്ക്കുക എന്നതാണ്. ദിവസവും നാം കഴിക്കേണ്ട ഉപ്പ് 1 teaspoon, അതായത് 5 grams. 1 gram ഉപ്പിൽ 400 mg സോഡിയം അടങ്ങിയിട്ടുണ്ട്. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ മാത്രം രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കും. പലപ്പോഴും ഹൈപ്പർ
ബി പിയുടെ ചികിത്സ പരാജയപ്പെടുന്നത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാത്തത് മൂലമാണ്. അച്ചാറുകൾ, ഉണക്കമീൻ, പപ്പടം, ചിപ്സ്, അതുപോലെ തന്നെ ചോറിലും കഞ്ഞിയിലുമൊക്കെ ഉപ്പൊഴിച്ച് കഴിക്കുക. ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. മുഴുധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മത്സ്യം, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, ഒലിവ് ഓയിൽ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ടിൻ ഫുഡ്, വറുത്തതും പൊരിച്ചതുമായ ഫുഡ്, ബേക്കറി ആഹാരങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കണം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഓറഞ്ച്, രക്തസമ്മർദ്ദം കുറച്ച് ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ഓറഞ്ചിലുള്ള സവിശേഷ നാരുകളും വൈറ്റമിൻ സിയും ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ജ്യൂസായും അല്ലാതെയും ഓറഞ്ച് ഉപയോഗിക്കാം. മാനസിക പിരിമുറുക്കം പല ഗർഭിണികളിലും രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കൂട്ടും. ശരിയായ രീതിയിൽ ഭക്ഷണശീലം ചിട്ടപ്പെടുത്തുന്നതിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാനാകും. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ സോഡിയം നന്നായി കുറവുള്ള ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ പൊട്ടാഷ്യം, കാൽഷ്യം എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇതിനോടൊപ്പം തന്നെ ചെറിയ വ്യായാമങ്ങൾ, യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലമാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഗർഭിണികൾക്ക് ബി പി നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും. മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.